മോഹനാ മൂത്തു നോക്കിയിട്ടോ. ഓ നീ ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നിക്കാണ്ട് ഇങ്ങനെ ഇറങ്ങടപ്പാ. ഇറങ്ങ തന്നെയല്ല അത്. ആ കോണി എടുത്ത് അങ്ങോട്ട് ചെന്നേ. ആ ചോദിച്ചു നോക്കാം. ഈ കരിങ്ങണ്ണത്തയുടെ വീട് എവിടെയാ? കരിങ്ങണ്ണത്തയുടെ വീട് ഇവിടെ അടുത്താണ്. എന്തടാ നോക്കി നിക്കണേ? പണിയെടുക്കാൻ വയ്യങ്ങിപ്പോ. എന്തിനാ മത്തായിയെ കാണണേ? മത്തായിയെ കാണാനല്ല, മത്തായിയുടെ തൊട്ടടുത്ത വീട്ടിലെ അമ്മുക്കുട്ടിയെന്നേ കാണാനാ. അവരുടെ വീട്ടിലേക്ക് ഒരു ജോലിക്കാരി വേണമെന്ന് പറഞ്ഞിരുന്നു. കരിങ്ങണ്ണ മത്തായിയുടെ വീട് ഏതെന്ന് ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു വരുന്നു പറഞ്ഞു. ആന്റപ്പാ, ഓ ഇത് കഴിഞ്ഞിട്ട് ഉണ്ണിവാരുടെ പറമ്പും കൂടി കേറിട്ട് നിർത്തിയാ മതി കേട്ടോ. ആയിക്കോട്ടെ, വരടോ. നിങ്ങൾ എവിടെന്നാ വരണേ? ചേലക്കരയെന്നാ. ഇതെന്റെ ബന്ധത്തിൽപ്പെട്ടൊരു കുട്ടിയാ. കുട്ടിയാ? കുട്ടിയുടെ പേരെന്താ? സ്വർണലതാന്നാ. നല്ല ബെസ്റ്റ് പേരാണല്ലോ എല്ലാരും പറയാറുണ്ട്. അല്ലെങ്കിലും സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഹായ്, എന്താ അവന്റെ ഒരു സ്പീഡ്? എയറോപ്ലെയിൻ വരണ പോലെയല്ലേ വരവ്? നോക്കണ്ട, ആ ചക്കൻ വീണതാ. മനുഷ്യൻ കാരണം സൈക്കിൾ ഔട്ടാൻ പറ്റില്ലേ നാട്ടില്? അതെ, ഈ മത്തായി എന്ന് പറയുന്നത് ഞാൻ തന്നെയാ. ഇതാണോ കുട്ടപ്പനാശാരി പറഞ്ഞാച്ച സാധനം? ഇത് കോട്ട മൈതാനത്ത് നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ, ആകെ ഒച്ചയും ബഹളവും. 7 മണി മുതൽ 10 മണി വരെയും ടി വി കാണുന്നുള്ള നിർബന്ധം അത്ര. വന്നപ്പോഴേ അത് പറഞ്ഞതാ. ഇനി 10 മണി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടുള്ളൂ. നിനക്കല്ലേ ജോലിക്കാരി വേണമെന്നുള്ള നിർബന്ധം? അതൊക്കെ നമ്മള് പറഞ്ഞു ശരിയാക്കും. കുട്ടീനെ മാറ്റി കെട്ടാറായി, പാലൊക്കെ കുറഞ്ഞു തുടങ്ങി. ഓ സ്വർണലേ, ഓ മുറ്റടിച്ച് കഴിഞ്ഞ് ചാണകം വാരി തൊഴുത്തൊന്ന് കഴുകിയിടണം. അയ്യോ, ചാണകത്തിന്റെ മണം കേട്ടാ എനിക്ക് ഓക്കാനം വരും. നിങ്ങളുടെ നാട്ടിലെ പശുക്കളൊന്നും ചാണകടാറില്ലേ? നാട്ടിലെ കാര്യല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞ. പശുവിന്റെ കാര്യമായത് കൊണ്ടാ ഞാൻ ഈ കാര്യം പറഞ്ഞത്. താനാരാ പശുവിന്റെ വക്കീലോ? എന്നെ പണി പിടിപ്പിക്കാൻ വരില്ലേ? ഞാൻ വീട്ടു ജോലി തുടങ്ങിയിട്ട് കാലം കുറയായി. ഒരു വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ പെണ്ണെ? ദേ പെണ്ണെ കണ്ടെന്നൊന്നും വിളിക്കണ്ട, എനിക്കൊരു പേരുണ്ട്, സ്വർണലത. പേരൊക്കെ ഗംഭീരം. എന്തേടോ ഒരു പുച്ഛം പിടിച്ചില്ലേ? പിടിച്ചു പിടിച്ചേ പിടിച്ചു. കർത്താവേ, നിങ്ങളിത് എന്തിനാ കായ്ക്കൊല കണ്ണും വെച്ച് നിക്കുന്നത്? ഇങ്ങ് പോരെ, അത് അവിടെ നിന്നൊന്ന് മൂത്തോട്ടെ. അത് തന്നെയാടി ഞാനും ഓർത്തത്. ഭാരക്കൂടുതലുള്ള കൊലയാ, ഒരു താങ്ങു കൊടുത്തില്ലെങ്കിൽ പതോ ഒന്ന് താഴെ വീഴും. ഇപ്പൊ സമാധാനമായല്ലോ. എന്റെ റീതാമേ, ഞാൻ പറഞ്ഞില്ലേ താങ്ങു കൊടുക്കണമെന്ന്? കടക്കി ബലം പോരാ. നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്നെന്ന്? ഇത് വലിയൊരു കഷ്ടം. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ഞാനേ ഇന്നലെ കൊത്തിയിറക്കിയ കോഴിക്കുഞ്ഞിങ്ങൾക്ക് തീറ്റിട്ട് കൊടുത്തിരിക്കുക. അവറ്റ കുറച്ചു കാലം കൂടെ ഒന്ന് ജീവിച്ചോട്ടെ. എന്റെ ഈശോയെ, ഇതെന്തൊരു പരീക്ഷണാണ്! പരീക്ഷണം? എന്റെ ഈശോയെ, എന്റെ കൊല കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എത്ര നാളെ വെള്ളം കോരിയതാ. ചായ എന്താടി ഇത്ര നേരത്തെ? സരള ടീച്ചറെ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മേടിച്ചതല്ല, ബോംബെയിലുള്ള അമ്മാച്ചന്റെ ഗിഫ്റ്റാ. പുതിയ വേലക്കാരി എങ്ങനെയുണ്ട്? ഇത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. കുഴപ്പമാണെന്നാ എനിക്ക് തോന്നുന്നത്. കയ്യിലിരിപ്പ് വെച്ച് അവൾ അധികം കാലം വാഴണ ലക്ഷണം. കരിനാവ് വെച്ചൊന്നും പറയല്ലേ പ്ലീസ്. കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്കൊക്കെ കരിനാവായി കരിങ്കണനായി. ഇതെന്താ രാവിലെ തന്നെ മത്തായി ചേട്ടൻ ഒരു ചാട്ടം കണ്ട? ഇപ്പൊ തെങ്ങീന്നും പനേന്നും പഴയ പോലെ കള്ള് കിട്ടില്ല എന്നാണ് എല്ലാവർക്കും പരാതി. പക്ഷെ സുഗുണന് മാത്രം എന്നും കൊടം നിറച്ച് കള്ളാണ്. ഇതെന്താ അമ്മേ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരാളെ നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്വർണലതയ്ക്ക് പരുത്തിക്കുരച്ച് ശീലല്ലേ അത്ര. പണ്ട് ഇതുപോലെ ആട്ടുകല്ലിൽ ഉഴുന്നരച്ചപ്പോഴാണ് എന്റെ കയ്യിന്റെ വിരല് ചതഞ്ഞത്.
ഒരാഴ്ചയാ ഞാൻ മരുന്ന് വെച്ച് കെട്ടി നടന്നെ. വയസ്സുകാലത്ത് എന്റെ അമ്മയെ സഹായിക്കാനാണ് നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കുട്ടപ്പനാശേരിയോട് പറഞ്ഞ കാശ് ഞാൻ തരുന്നില്ലേ, എന്നിട്ട് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്താ. ദേ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്, ഇത്രയും പരിഷ്കാരമില്ലാത്ത വീട്ടിൽ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. പശുവിനെ വളർത്തുന്നവരെ ഞാനും കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. കടയിൽ നിന്ന് കാലിത്തീറ്റ വാങ്ങി വെള്ളത്തിലിട്ട് കൊടുക്കും, പണിയും കഴിഞ്ഞ്. ഹോ, ഇതൊക്കെ ഏത് കാലത്തെ ശീലങ്ങളാണാവോ. മത്തായി ചേട്ടന്റെ കരിനാക്ക് ഫലിച്ചു തുടങ്ങിയെന്നാ തോന്നുന്നു.